മലപ്പുറത്തെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം തനേഷ് തമ്പി കൂടി ചേരുകയാണ്. തനേഷ്, മലപ്പുറത്ത് പൊതുവെ ഏറ്റവും അധികം ദുരിതം വിതച്ച ജില്ലകളിൽ ഒന്ന് മലപ്പുറമാണ്. മലപ്പുറത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അവസ്ഥ എങ്ങനെയാണ്? അവശ്യ വസ്തുക്കളൊക്കെ ആവശ്യത്തിന് എത്തുന്നുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉള്ളത് മലപ്പുറത്ത് തന്നെയായിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ബലിപ്പെരുന്നാളാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. നോമ്പ് കഴിഞ്ഞ് നോമ്പ് മുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ആ ദിവസം ക്യാമ്പുകളിൽ ഒരു കുറവും വരരുത് എന്ന് ഇവിടെയുള്ള ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലെയും സംഘാടകർ തീരുമാനമെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കരയിലെ ഹൈസ്കൂളിലാണ്. അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമ്പിൽ ഏതാണ്ട് 400 പേരാണുള്ളത്. അതിൽ ജാതിമത വ്യത്യാസങ്ങളില്ല, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല, ഒട്ടേറെ ആളുകൾ ഈ ക്യാമ്പിലുണ്ട്. അവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വിളമ്പുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് സംഘാടകരാണ് ഇവരെല്ലാവരും. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ ഈ ക്യാമ്പിലുള്ള ഓരോ ആളുകൾക്കും ഭക്ഷണം വിളമ്പുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സംഘാടകരോട് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാമ്പിൽ എത്ര ആളുകളാണ്? നമ്മൾ ക്യാമ്പ് വ്യാഴാഴ്ച തുടങ്ങി 5-ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് ക്യാമ്പ് പിന്നിടുകയാണ്. ആദ്യത്തെ ദിവസം നമുക്ക് 500 ആളുകളായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഈ ക്യാമ്പംഗങ്ങളുടെ വീടുകളെല്ലാം ക്ലീനാക്കിയതിന് ശേഷം അവരെല്ലാം പുനരധിവസിപ്പിച്ച് കഴിഞ്ഞ് ഇന്ന് ഈ ക്യാമ്പിൽ 255 ആളുകളാണ് നിൽക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി പഞ്ചായത്ത്, വില്ലേജ്, സ്കൂള്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വളരെ നല്ല രീതിയിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇല്ലിക്കാട്, കാരക്കോട് മുക്കം എന്നീ പട്ടികവർഗ കോളനികളിലെയും പിന്നെ മേനോമ്പട്ടി പട്ടികജാതി കോളനിയിലെയും അതുപോലെ മേനോമ്പട്ടി പ്രദേശത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുള്ള കുടുംബങ്ങളെയാണ് ഇവിടെ ഈ ക്യാമ്പിൽ ഇവിടെ വെച്ചുകൊണ്ട് 5 ഈ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. ഹർഷൻ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബിരിയാണിക്ക് ഇത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബിരിയാണി ചെമ്പ് ഇവിടെ കൃത്യം 12 ബിരിയാണി ചെമ്പ് 12 ഇവിടെ തുറക്കുക. അതുവരെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 250 ആളുകൾക്ക് ബിരിയാണി വിളമ്പുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ഓരോ ക്യാമ്പുകളിലും ഉള്ളത് എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് വേണ്ടി അത് തുറക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അത് വേണമെന്നില്ല. കാരണം നമുക്ക് വേണ്ടി അത് തുറക്കാനാണ്, 12 അവർ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി അത് തുറക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഓരോ ക്യാമ്പുകളിലും ഇത് ഒരു അതിജീവനത്തിൻ്റെ സന്ദേശം കൂടിയാണ്. കാരണം വലിയ ദുരന്തമാണ്. എല്ലായിടത്തു നിന്നും ദുരന്തത്തിൻ്റെ വാർത്തകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ അപ്പോഴും മലപ്പുറത്തെ ക്യാമ്പുകളിൽ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, അതായത് വലിയ ദുഃഖങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, വലിയ നഷ്ടപ്പെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ആ പെരുന്നാൾ ദിവസം ഏറ്റവും സന്തോഷത്തോടുകൂടി ആ ബിരിയാണി ഒക്കെ വിളമ്പി ആ ഒരു സമഭാവനയോടുകൂടി നിൽക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചകളാണ് ഇത് ഈ കാഴ്ചകൾ കൂടി ഈ ദുരന്ത വാർത്തകൾക്കിടയിൽ പ്രേക്ഷകർ കാണേണ്ടതുണ്ട്. ഹർഷൻ. തീർച്ചയായും തനേഷ്, ഈ ദുരന്ത വാർത്തകൾക്കിടയിലും എല്ലാവരും, കേരളം മലയാളി ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ നേരിടുന്നു എന്നതിൻ്റെ നേർക്കാഴ്ച നൽകുന്ന വിവരങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ദുരന്തങ്ങൾ ഇനിയും നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. ആ അതിജീവന പാതയിലെല്ലാം നമുക്ക് ഇത്തരം വാർത്തകൾ നമുക്ക് കൂടുതൽ കരുത്ത് പകരുന്നത് ആയിരിക്കുക തന്നെ ചെയ്യും. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24